നമസ്കാരം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നാൽ പാർട്ടി സമ്മേളനങ്ങളെല്ലാം കൃത്യമായി തുടരുകയാണ് സി പി എം തൃശൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനങ്ങൾ മാറ്റിവെക്കില്ല എന്ന് പ്രഖ്യാപനവും വന്നിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി വീണ്ടും ഒരു പൂർണ്ണമായ അടച്ചുപൂട്ടൽ ആശങ്ക ശക്തമാണ് ഇത് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുവ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ് അവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും ഇനി ഒരു ലോക്ഡൌൺ കൂടി താങ്ങാൻ ഇവർക്ക് കഴിയുകയുമില്ല സർക്കാരിന്റെ കൊറോണ നിയന്ത്രണങ്ങളിലെ അശാസ്ത്രീയതയെയും സാധാരണ സംരംഭകരോടുള്ള മനോഭാവവും വെളിപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയായ നിഖിത സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് വ്യവസായ സ്ഥാപനം നടത്തുന്ന നിക്സ് എന്ന യുവ സംരംഭകയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് തന്റെ സങ്കടവും രോഷവും ഒക്കെ തുറന്ന് കാണിക്കുന്നത് ആ പോസ്റ്റിലെ ഓരോ വരികളിലും കാണാം ആ രോഷം ജീവിക്കാൻ സാധിക്കുമെന്നേ തോന്നണില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിഖിത ആ പോസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് വീണ്ടും ക്യാമ്പസ് അടച്ചു ടെക്നോയിലെ പല കമ്പനികളും അടച്ചു ശരിക്കും ഒന്ന് നിവർന്ന് നിൽക്കാൻ തുടങ്ങിയതായിരുന്നു ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങണ പോലെ ചത്ത് ചത്ത് സെറ്റ് ആക്കിയതാണ് അതും വീണ്ടും വീണ്ടും അതായത് നമുക്കറിയാം നേരത്തെ ഇത്തരത്തിലുള്ള അടച്ചു കൂട്ടലുകൾ നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം കണ്ടിട്ടുണ്ട് വലിയ നിയന്ത്രണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നാം ഒന്ന് അതിജീവിച്ച് വരികയായിരുന്നു അതിനിടെയാണ് വീണ്ടും ഇവിടെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ സി പി എം കൃത്യമായ സമ്മേളനങ്ങൾ നടത്തി താങ്കളുടേതായ രീതിയിൽ കോവിഡ് പരത്തി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അമ്മാതിരി ചേത്ത് തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായത് പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തീർത്തും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അലംഭാവം അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള യുവ സംരംഭകർക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് ശരിക്കും അടുത്തു ഇവിടെ പാർട്ടി സമ്മേളനങ്ങളിൽ മെഗാ തിരുവാതിര നടത്തും അപ്പോൾ ടി പി ആർ നിരക്ക് പുറത്തുവിടില്ല പകൽ ബസ്സിൽ തിക്കി തിരക്കി പോകും ലുലുമാളിൽ പത്ത് മണിക്ക് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടോ എന്ന് ഒരു പോലീസുകാരനും പോയി നോക്കുന്നതായി കണ്ടിട്ടില്ല എന്നാണ് നിഖിത തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുകടയിൽ വന്ന് നോക്കാറുണ്ട് ഇത് നികിതയുടെ മാത്രം അനുഭവമല്ല നമ്മുടെ സംസ്ഥാനത്തിലുള്ള പലരുടെയും അനുഭവം ഇതാണ് കണ്ണീരോടുകൂടി അവർ പറയുന്നതും ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് നിരവധി യുവ സംരംഭകരാണ് ഒരു മുഴം കയറിൽ ജീവനൊടുക്കിയത് അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതിന് പകരം ആവുന്ന പോലെ കോവിഡിന് വളമിട്ട് കൊടുക്കുകയാണ് നമ്മുടെ പാർട്ടി ഇത് തന്നെയാണ് ഈ യുവ സംരംഭകർ ചൂണ്ടിക്കാട്ടുന്നത് കഴക്കൂട്ടത്തിന്റെ ഒരു രീതി അനുസരിച്ച് ആളുകൾ ഇറങ്ങാൻ തന്നെ ഒൻപത് പത്ത് മണിയാകും അതായത് നമുക്കറിയാം ടെക്നോ സിറ്റിയാണ് ടെക്നോ പാർക്കിന് സമീപത്താണ് അതുകൊണ്ട് തന്നെ അവിടെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ അത്ര സമയമാകും അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്നവരാണ് ഈ സമയത്ത് അതുവഴി അനൗൺസ്മെന്റ് പോവുകയാണ് അത്യാവശ്യത്തിന് ഇറങ്ങാൻ പോലും ഇപ്പോൾ ആളുകൾക്ക് മടിയാണ് കോവിഡിനെ പ്രതിരോധിക്കാനല്ല ആരെയൊക്കെയോ ബോധിപ്പിക്കാനാണ് ഇവിടെ പല നിയന്ത്രണങ്ങളും സർക്കാർ കൊണ്ടുവരുന്നത് എന്നാണ് ഈ യുവ സംരംഭക ചൂണ്ടിക്കാട്ടുന്നത് ന്യൂയൂർ തന്നെ നമുക്ക് നോക്കാം ഇവിടെ പത്ത് മണിക്ക് ക്ലോസ്ഡ് ആക്കി ആളുകൾ ഗോവയിലും മറ്റ് സ്റ്റേറ്റ്സിലും ഒക്കെ പോയി മാക്സിമം ഇടപഴകി ഈസിയായി തിരിച്ചു വന്നു അവർക്ക് പരിശോധനയും വേണ്ട ഒന്നും വേണ്ട വേണ്ടയിടത്ത് വേണ്ട പോലെ ഒന്നും തന്നെ ചെയ്യാതെ സൂപ്പർ സ്പ്രെഡ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നിട്ട് പൂട്ടും ഫൈനൽ എന്താണ് ഞങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാരുടെ ജീവിതം ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തി നിൽക്കുകയാണ് എന്ന് ഈ യുവസംരംഭക പറയുന്നു ഇതിനൊക്കെ എതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി പെട്രോളും ചികിത്സാ ചെലവും താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് മനസ്സിലാകില്ലായിരിക്കും കടം കയറിയും പട്ടിണി കിടന്നും കുറേ എണ്ണം ഈ മണ്ണിന്ന് പോകും ആശ്വാസം കോവിഡ് വന്നിട്ടില്ലല്ലോ എന്ന് മാത്രം അതോടൊപ്പം ഈ പെൺകുട്ടിയെ ഒന്നുകൂടി പറയുന്നുണ്ട് ചാവാനൊന്നും യാതൊരു ഉദ്ദേശവുമില്ല അവസ്ഥ പറഞ്ഞതാണ് എന്ന് പക്ഷേ ചാകാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും പക്ഷെ കാണാതെ പോകരുത് ആ യുവ സംരംഭക പറഞ്ഞതുപോലെ രാത്രി പത്ത് മണിക്ക് പോലും ലുലു ലുലുമാളിലൊന്നും ആരും പോയി കയറി നോക്കുന്നില്ല പക്ഷേ സാധാരണക്കാർക്ക് ഒരു പെട്ടിക്കടയിൽ അവിടെ ആൾ കൂടിയാൽ പ്രശ്നം പാർട്ടി സമ്മേളനം ഇഷ്ടം പോലെ നടത്താം എവിടെ വേണോ ആളുകൾക്ക് കൂടി നിൽക്കാം മാസ്ക് വേണ്ട ഇതൊക്കെ തന്നെയാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നത് ഇതൊക്കെ ഒരു മുന്നറിയിപ്പായി കണ്ടെങ്കിലും സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ചാൽ നന്ന്